മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുന്നു കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കത്തുന്നത് കത്തിക്കുന്നത് ആരാണ്? ഇത് ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. തുടക്കത്തിൽ കുക്കി, മെയ്ത്തി, ക്രിസ്ത്യൻ, ഹിന്ദു എന്നൊക്കെ കേൾക്കാമായിരുന്നു. ഇപ്പോൾ അതും ഏകദേശം നിലച്ച മട്ടാണ്. മണിപ്പൂർ കത്തുന്നു കത്തുന്നു. ഇതെല്ലാവരും കൂടെ കൊണ്ടുപോയി കൂട്ടിയിട്ട് കത്തിച്ചു. എവിടെ? ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ. കുറേ അധികം വക്കീലന്മാർ പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ട് അയ്യോ പൊത്തം എന്ന് പറയുന്ന നിലവിളിയും ബഹളവും ഒക്കെ ആയി. അപ്പോൾ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഇത് കേൾക്കാനിരിക്കുക, എടുത്ത് വിളിക്കടാ അവനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിപ്പിച്ചു. ആരെ? മണിപ്പൂർ DGP. അങ്ങനെ അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുക അവിടെ. ആ മനുഷ്യൻ ഫ്ലൈറ്റ് കയറി ഡൽഹിയിൽ വന്നു. സുപ്രീം കോടതിയിൽ ഹാജരാകണമല്ല. ഹാജരായി ഹാജരായി ഇവർ കുറേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ റാഗ് ചെയ്യും. നിങ്ങൾക്ക് ബോധമുണ്ടോ? നിങ്ങൾക്ക് നിയന്ത്രണമുണ്ടോ? അതെവിടെ? ഇതെവിടെ? FIR കോപ്പി എവിടെ? FIR ഈ വകുപ്പ് എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ജനസംഖ്യ, വലിയ ബഹളം നടക്കുന്നിടത്ത് ഒരു DGP വിളിച്ചിട്ട് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾക്കൊരു ചുക്കു അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുന്ന നിസ്സഹായനായ മനുഷ്യനാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പാഷാണത്തിൽ ക്രിമികൾ എന്ന് പറയുന്ന വക്കീലുകളാണ് ഇതിന് ഹാജരായിരിക്കുന്നത്. ആരാ? ഇന്ദിര ജയസിംഗ്, വൃന്ദ ഗ്രോവർ ടീമൊക്കെയാണ്. ഇതിൻ്റെ തുടക്കം അൽ ജസീറയുടെ ഒരു വീഡിയോയിൽ നിന്നാണ്. അൽ ജസീറ ഇംഫാലിൽ പോയിട്ട് അവിടുന്ന് വാർത്ത ചെയ്യുന്നു. അൽ ജസീറയ്ക്ക് എന്താ ഇംഫാലിൽ കാര്യം? അൽ ജസീറ ഇവിടെ വരേണ്ട കാര്യം തന്നെ ഇല്ലല്ലോ. പക്ഷേ അവർ വന്നു, അവർ പ്രക്ഷേപണം ചെയ്തു, അതോടെ ഇത് കൂടുതൽ വർദ്ധിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ സ്ത്രീകൾ സേഫ് അല്ല, കുക്കികൾ സേഫ് അല്ല, മെയ്ത്തുകൾ സേഫാണ് കേട്ടോ. മെയ്ത്തുകളെപ്പറ്റി ആരൊരു അക്ഷരം മിണ്ടില്ല. ആ സ്ത്രീകളുടെ കരച്ചിൽ ആരും കാണുന്നില്ല. കരച്ചിൽ വരുന്നത് കുക്കികൾക്ക് മാത്രമാണ്. നാഗായിക്ക് പോലും കരച്ചിലില്ല. കുക്കികളും നാഗകളും ഒരു ഏരിയയിലും മെയ്ത്തുകൾ വേറൊരു സ്ഥലത്തുമാണ് താമസിക്കുന്നത്. പക്ഷേ അതിൽ മെയ്ത്തുകളുടെ കരച്ചിൽ ആരും കേൾക്കുന്നില്ല, നാഗകളുടെ കരച്ചിൽ ആരും കേൾക്കുന്നില്ല. അഥവാ അവർ കരയുന്നില്ല, അവർ സന്തോഷമായിട്ടിരിക്കുക. ദുരിതം മുഴുവൻ കുക്കികൾക്കാണ്. അവരിൽ കൂടുതൽ ക്രിസ്ത്യാനികളാണ്. ആണെന്ന് ഇവരങ്ങ് ഡിക്ലെയർ ചെയ്യുകയാണ്. നമ്മൾ കാണുന്ന ക്രിസ്ത്യാനിയും കുക്കി ക്രിസ്ത്യാനിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ പറയുന്ന ക്രിസ്ത്യാനിയൊന്നും അല്ല ഇവിടെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ ബിഷപ്പുമാർ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശാന്തമാകുമായിരുന്നു. ഒരു വെറും ഒരു വർഗീയ കലാപമാണെങ്കിൽ. അങ്ങനെയല്ല. ഈ കലാപത്തിന് പിന്നിൽ ഈ അൽ ജസീറയുടെ വാർത്ത വന്നപ്പോഴാണ് അതിന് തൊട്ട് പിന്നാലെ പുതിയ പുതിയ വാർത്തകൾ വരുന്നത്. ന്യൂയോർക്ക് ടൈംസ് ഒരു സ്റ്റഡി റിപ്പോർട്ട്, അത് മണിപ്പൂരിനെ പറ്റിയല്ല, പക്ഷേ മണിപ്പൂരിൽ ചൈന ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. ചൈനയാണ് ബർമ്മയുടെ മൗനാനുവാദത്തോടുകൂടി ഇവർക്കെല്ലാം ഈ കുക്കികൾക്കൊക്കെ ആയുധം തന്നുകൊണ്ടിരിക്കുന്നത്. ചൈനയാണ്. ചൈനയെ സഹായിക്കുന്നതാരാ? അത് ന്യൂയോർക്ക് ടൈംസ് എഴുതി. നെവിൽ റോയ് സിംഗം എന്ന് പറയുന്ന ഒരാളാണ്. നെവിൽ റോയ് സിംഗത്തിന് ഒരുപാട് ന്യൂസ് മീഡിയകളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഡൊണേഷൻ കൊടുക്കും, മറ്റു രീതിയിലുള്ള സഹായം, റിപ്പോർട്ടിങ്ങിന് സഹായം, അവിടെ വരെ പോകാനുള്ള ചിലവ്, ഇതിനൊക്കെ പൈസ വേണ്ടേ. ഇതൊക്കെ ഇദ്ദേഹം ദാനം ചെയ്യും. നെവിൽ റോയ് സംഘം പലവിധ സംഘടനകൾ വഴി, ഷെൽ കമ്പനികൾ വഴി എല്ലാം. അപ്പോൾ ഇന്ത്യയിൽ ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യ വിരുദ്ധ പോർട്ടലുണ്ട്. ഈ ന്യൂസ് ക്ലിക്കിനെ ഫൈനാൻസ് ചെയ്യുന്നത് നെവിൽ റോയ് സിംഗമാണെന്ന് ന്യൂയോർക്ക് ടൈംസ് എഴുതി. ഇതെഴുതിയ പാടെ നമ്മളുടെ ഹിന്ദുവിലൊക്കെ ഉണ്ടായിരുന്ന ഇങ്ങേരുണ്ടല്ലോ പി സായിനാഥ്, അങ്ങേരും ഇതുപോലെ ഒരു പാവങ്ങൾക്ക് വേണ്ടി, വളരെ പാവങ്ങൾ, ദരിദ്രർക്ക് വേണ്ടിയിട്ടൊരു പോർട്ടൽ നടത്തിക്കൊണ്ടിരുന്നു. അതിൽ ഈ നെവിൽ റോയ് സിംഗത്തിൻ്റെ പേരൊക്കെ ഉണ്ടായിരുന്നു. ഈ ആശാൻ ചാടിക്കേറി ഇതെല്ലാം കൂടെ ഡിലീറ്റ് ചെയ്തു. നെവിൽ റോയ് സിംഗത്തിൻ്റെ പേര് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞിരുന്നു. ഇൻ ഷോർട്ട് സംഭവിക്കുന്നത്, നെവിൽ റോയ് സിംഗത്തിന് ചൈനയിൽ നിന്ന് പണം, അദ്ദേഹം അമേരിക്കയിലാണ്, അവിടെ കിട്ടുന്നു. അദ്ദേഹം പല പേരുകളിൽ, പല NGO പേരുകളിൽ, പല കമ്പനികളുടെ പേര് ഷെൽ കമ്പനി ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ആ പണം ഭാരതത്തിലേക്ക് എത്തുന്നു. ആ താളത്തിനൊത്ത് ഭാരതത്തിലെ ചില മാധ്യമങ്ങളെല്ലാം തുള്ളുന്നു. തുള്ളാത്തവരെ മുഴുവൻ ഗോദി മീഡിയ, മോദി മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്നു. മലയാളത്തിലെ മാധ്യമങ്ങളെ ഞാനിതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയില്ല കേട്ടോ.
ഇവർക്കൊന്നും 10 പൈസ കിട്ടുന്നില്ല. ഇവരാകെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബർഖാദത്തോ ഒക്കെ തുള്ളുന്നതിനനുസരിച്ച് ഇവിടെ തുള്ളിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. കേരളത്തിൽ മീഡിയ വണ്ണിന് മാത്രമേ സംശയാസ്പദമായ ഒരു ഫണ്ടിങ് എൻ്റെ അന്വേഷണത്തിൽ കണ്ടിട്ടുള്ളൂ. ഒരുപക്ഷെ ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം. മീഡിയ വണ്ണിനൊരു പ്രത്യേക താല്പര്യമുണ്ട് ഭാരതത്തെ നശിപ്പിക്കുക എന്നുള്ള താല്പര്യം. ബാക്കി ചാനലുകൾക്ക് ഭാരതം നശിച്ചാലും നശിച്ചില്ല എന്താ ഈ മാനസികമായ ഒരു അടിമത്തമാണ് ഇവരുമൊക്കെ ആയിട്ട്. ഈ ഉത്തരേന്ത്യയിലെ ചില ആൻറ്റി സോഷ്യൽ എലമെൻസുമായിട്ടുള്ള ബന്ധം, അവരെന്തോ വലിയ പത്രപ്രവർത്തകരാണെന്നുള്ള ഭാവം, ഇതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഈ തീവ്രവാദ കേസിൽ പിടിയിലായ ആളാണ് കാപ്പൻ. ഈ സിദ്ദിഖ് കാപ്പൻ പത്രപ്രവർത്തകനാണ് എന്ന് നാട് മുഴുവൻ നടന്ന് വിളംബരം ചെയ്തിട്ട് കേരളത്തിലെ ചാനലുകൾക്ക് എന്ത് കിട്ടി? പല കാര്യമുണ്ട്. സിദ്ദിഖ് കാപ്പൻ പറഞ്ഞുകൊടുത്ത പേരാണ് ഇല്ലെ റിസോർട്ട് പിടിച്ചിലാരെ റൗ ഷെറീഫോ, അങ്ങനെ മൂന്നാറിൽ റിസോർട്ട് അയാളുടെ കണ്ടുകെട്ടി ഇഡി. ഇത് കണ്ടുകെട്ടാൻ കാര്യം എന്താ? ഇയാളുടെ പേര് സിദ്ദിഖ് കാപ്പൻ്റെ മൊഴിയിലുണ്ട്, അങ്ങനെയാണ് റൗ ഷെറീഫ് എന്നുള്ള പേര് അവർക്ക് കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴും ചാനലുകൾ സിദ്ദിഖ് കാപ്പൻ ജേർണലിസ്റ്റാണ് ജേർണലിസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പാവം മറുനാടൻ മലയാളി ജേർണലിസ്റ്റല്ല, അയാൾ ഫാസിസ്റ്റാണ് പോലും. ഇങ്ങനെയൊക്കെയുള്ള ഈ ഇക്വേഷൻസ് എല്ലാം ഇത് ഫൈനാൻസ് ചെയ്യുന്നത്, അരാജകത്വം ഫൈനാൻസ് ചെയ്യുന്നത് ചൈനയാണ്. ചൈന ഫൈനാൻസ് ചെയ്ത് ഇത് കേരളം വരെ എത്തിയോ എന്നെനിക്കറിയില്ല, എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ പുറത്താണ് ഞാൻ ഈ ചാനലുകളുടെ, ഇവരാരും പൈസയൊന്നും വാങ്ങുന്നില്ല, പക്ഷേ അവരെ അനുകരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ അത് വേറൊരു കാര്യം. കാരണം ഇവർക്ക് ഇത് ചെയ്യാൻ പലവിധ മാർഗങ്ങളുണ്ട്. ഒരുപാട് കുഴൽപ്പണം, ഹവാല ഇതൊക്കെ തടഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സ്വർണം വരാൻ തുടങ്ങിയത്. സ്വർണം സ്വർണമായിട്ട് നേരെ പെട്ടിയിൽ കൊണ്ടുവന്ന് പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരീരത്തിനുള്ളിൽ സ്വർണം കടത്തി കൊണ്ടുവരാൻ തുടങ്ങിയത്. അതായത് ശരീരത്തിൽ എവിടെയൊക്കെ വയ്ക്കുന്നു എന്നുള്ളത് പരസ്യമാണിപ്പോൾ. അങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി. അതുകൂടാതെ കമ്പനികളുണ്ടാക്കിയിട്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ, ലെജിറ്റിമേറ്റ് ആണല്ലോ. ഈ കമ്പനികൾ ആ പൈസ പല രീതിയിൽ മറിച്ച് ആ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറയും തോളത്ത് വെച്ച് ഇറങ്ങുകയാണ്. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ വാർക്കപ്പണി പോലെയാണ് ഇപ്പോൾ പത്രപ്രവർത്തനം. സോഷ്യൽ മീഡിയയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പറയാനില്ല. സിമൻറ്റ്, മണ്ണ്, മെറ്റൽ ഇതെല്ലാം കൂടെ കലക്കിക്കഴിഞ്ഞാൽ കോൺക്രീറ്റായി, ഇതാണ് നമ്മുടെ ഒരു ധാരണ. വാർക്കപ്പണി എന്ന് പറഞ്ഞൊരു ബോർഡും വെച്ചിട്ട് ഇറങ്ങും. ഇതുപോലെയാണ് മീഡിയ. ഒരു ക്യാമറ 10,000-6,000 രൂപ കൂടെ കഴിഞ്ഞാൽ ഒരു ക്യാമറ കിട്ടും എറണാകുളത്ത് മേനകയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ. അതും മേടിച്ച് തോളത്ത് വെച്ചുകൊണ്ട് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞിറങ്ങുകയാണ്. ഈ പത്രപ്രവർത്തകരെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ബുദ്ധി കേന്ദ്രമായിട്ട് പലരും മാറിക്കഴിഞ്ഞു. അവരെ ഫൈനാൻസ് ചെയ്ത് കമ്പനികൾ, ആ കമ്പനികളെ ഫൈനാൻസ് ചെയ്തിട്ട് അങ്ങനെ പുറകോട്ട് പോകുമ്പോഴാണ് അമേരിക്കയിലെ നെവിൽ റോയ് സിംഗം പ്രത്യക്ഷപ്പെടുന്നത്. ഈ ശൃംഖല മുഴുവൻ പുറത്താക്കി ന്യൂയോർക്ക് ടൈംസ്. ന്യൂയോർക്ക് ടൈംസിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് വ്യക്തമല്ല. ന്യൂയോർക്ക് ടൈംസ് അത്ര നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ പത്രവുമല്ല. പക്ഷേ ന്യൂയോർക്ക് ടൈംസ് ഈ വാർത്ത പുറത്ത് വിട്ടെങ്കിൽ പാളയത്തിനുള്ളിൽ എന്തോ പട നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് ഇത് പുറത്തു വിടില്ല. കാരണം ന്യൂയോർക്ക് ടൈംസിന് ഇന്ത്യയോട് യാതൊരു സ്നേഹവുമില്ല. ഇന്ത്യ മുടിഞ്ഞു പോണേ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നൊരു പത്രമാണ് ന്യൂയോർക്ക് ടൈംസ്. അല്ലാതെ അങ്ങനെ രാജാ ഹരിചന്ദ്രനൊന്നുമല്ല. അവർ ഈ വാർത്ത പുറത്ത് വിടണമെങ്കിൽ പലപ്പോഴും ഈ പാളയത്തിൽ പട കട്ട മുതൽ കൊള്ള മുതലൊക്കെ പങ്കുവയ്ക്കാൻ നേരത്താണെങ്കിൽ ഇവരുടെ വഴക്ക് വരികയും ദേ ഇവൻ എന്നെ കട്ടു എന്നൊക്കെ പറയുക, അപ്പോഴാണ് ഇവനും കള്ളനാണെന്ന് മനസ്സിലാവുന്നത്. ഈ രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണിത്. ഇവരൊക്കെ ചേർന്നിട്ടാണ് മണിപ്പൂരിൽ ചൈനയ്ക്ക് വേണ്ടി പ്രചരണം നടത്തുന്നത്. ഓരോ മണിപ്പൂർ കലാപം മണിപ്പൂർ കലാപം എന്ന് പറഞ്ഞ് നിങ്ങൾ ടി വിയിൽ കാണുമ്പോൾ മനസ്സിലാക്കുക, ചൈനയുടെ പണം കൊണ്ടുള്ള വാർത്തയാണത്. വാർത്ത ശരിയായിരിക്കാം. കാരണം നിങ്ങൾ നിരന്തരം ഈ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്കുണ്ടാകുന്നൊരു സംഭ്രാന്തി ഉണ്ടല്ലോ, അത് വീണ്ടും കലാപത്തിൽ ചെന്ന് കലാശിക്കും. ഇതൊരു മനുഷ്യൻ്റെ മാനസികമായ ഒരു ഒരു ലിമിറ്റേഷനാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ്. നിങ്ങൾ നോക്കും ഉമ്മൻചാണ്ടിയുടെ ശവഘോഷയാത്ര പോകുമ്പോൾ ആൾക്കാരിങ്ങനെ കൂടിക്കൂടി വന്നു, അതനുസരിച്ച് ചാനലുകൾ ലൈവ് ചെയ്തുകൊണ്ടിരുന്നു. ചാനൽ ലൈവ് ചെയ്യുന്തോറും ആൾക്കാർ കൂടും, ആൾ കൂടുന്തോറും ചാനൽ ലൈവ് ചെയ്യും. ഇതിങ്ങനെ മൂത്ത് ആ KSRTC ബസ്സിന് നിരത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി.
കരച്ചിൽ, സഹതാപം, ഇതൊക്കെ ഒരു പകർച്ചവ്യാധിയാണ്. സിനിമയിൽ ആരെങ്കിലും കരയുമ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവർ കരയും. എന്തുകൊണ്ടാണ്? അതൊരു പകർച്ചവ്യാധിയാണ്. ഞാൻ മോശാർത്ഥത്തിൽ പറയുകയല്ല. ഒരാൾ കാരണം കൂടാതെ ഇരുന്ന് കരയുന്നു, റോഡിൽ താഴെ ഇരിക്കുന്നു, കരയുന്നു. നമ്മൾ ചോദിക്കുക, എന്താ ചേട്ടാ കരയുന്നത്? ഇളൊന്നും പറയുന്നില്ല, കരയുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അത് മെല്ലെ നമ്മുടെ കണ്ണ് നിറയും. മനുഷ്യ സ്വഭാവമാണ്. ഇത് കലാപത്തിനുമുണ്ട്. കലാപം നടക്കുന്നു 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ കലാപത്തിൻ്റെ ഒരു അന്തരീക്ഷം വർദ്ധിച്ച് വർദ്ധിച്ച് വരും. ഇതിനൊക്കെയായിട്ട് എപ്പേർപ്പെട്ട പണമാണ് ചൈന മുടക്കുന്നത്, ആയുധങ്ങൾ കൊടുക്കുന്നത്. ഇതിനെയാണ് ഇന്ത്യ ഗവൺമെൻറ് ചെറുക്കേണ്ടത്. നമ്മൾ ചെറുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ തമ്പുരാട്ടിമാരുടെ ആര്, ഇന്ദിര ജയ്സിംഗ്, വൃന്ദാഗ്രോവർ, ഇവരുടെയൊക്കെ തീട്ടൂരത്തിന് വിധേയമായിട്ടേ ഇന്ത്യൻ പട്ടാളത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഒരു ഉണ്ട തെറ്റിപ്പോയി കഴിഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ പറഞ്ഞ് വരെഴുതും. ഇനി ഒരാളെ വെടിവെച്ച് കൊല്ലണം, അസാമാന്യമായ അക്രമം നടക്കുന്നു, അതിൽ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ഫയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും മനുഷ്യാവകാശക്കാരുടെ തീട്ടൂരം വാങ്ങിച്ച് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ തന്നെ ഫാസിസ്റ്റ് എന്ന പേരുള്ള മോദി. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഒരു പൗരനെന്നുള്ളയ്ക്ക് ഞാൻ മോദിയോട് ആവശ്യപ്പെടുന്നത് ആംഡ് ഫോഴ്സസിനെ ഈ സംസ്ഥാനം ഏൽപ്പിക്കുക. ഇതല്ലാതെ മറ്റു മാർഗ്ഗമില്ല. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് രണ്ടാമത് കൊണ്ടുവരിക. ഇപ്പോൾ 30 പേരുടെ ശവസംസ്കാരത്തെ ചൊല്ലിയാണ് അവിടെ ബഹളം നടക്കുന്നത്. മരിച്ചത് കുക്കികളാണെന്ന് പറയുന്നു. അവർക്കിത് മെയ്ത്തുകളുടെ അതിരിൽ കൊണ്ടുപോയി കുഴിച്ചിടണം, എന്നിട്ട് അവിടെ സ്മാരകം പണിയണം. മെയ്ത്തുകൾ പറഞ്ഞു നടക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു കാര്യം എന്ത് വായിക്കോട്ട്. നമ്മളും അയൽക്കാരനും തമ്മിൽ വഴക്കുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തായി, ഒരാൾ മരിച്ചു അയൽവക്കത്തെ. ഈ മരിച്ച ആളിൻ്റെ ശവം നിങ്ങളുടെ ഗേറ്റിന് തൊട്ട് മുമ്പിൽ തന്നെ കുഴിച്ചിടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും? ഏ, ശവം കുഴിച്ചിടുന്നതല്ലേ, ഇത് പൊതു റോഡല്ലേ, അടിയിൽ കിടക്കുന്നതല്ലേ, നിങ്ങൾക്കെന്താ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാൻ പറ്റില്ല അയാളുടെ ശവം ഇവിടെ കുഴിച്ചിടാൻ പറ്റില്ല എന്ന് പറയും ഇല്ലേ. ഇത് തന്നെയാണ് മണിപ്പൂരിൽ സംഭവിച്ചത്. മെയ്ത്തുകൾ പറഞ്ഞ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് കുഴി, ഞങ്ങളുടെ അതിരിൽ ഇത് കൊണ്ടുവരരുത്, ഞങ്ങളുടെ അതിൽ ഇത് കൊണ്ടുവരികയും നാളെ സ്മാരകം പണിയുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലാണ് പിന്നെ മണിപ്പൂർ ഹൈക്കോടതി ഇടപെട്ടിട്ട് സ്റ്റേ ഓർഡർ കൊടുത്ത് 9 വരെ ഇത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതാണ് മണിപ്പൂരിലെ അവസ്ഥ. ഈ കുത്തിത്തിരിപ്പ് നടത്തി ഇല്ലാത്ത പ്രശ്നവും കലാപവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഹരിയാനയിലും ഇത് തന്നെയാണ്. ഹരിയാനയിലെ സംഭവം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഹരിയാനയിൽ ഹിന്ദുക്കളെ ദ്രോഹിച്ചു, കൊന്നു. ആര്? റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. ഇത് പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ധൈര്യമില്ല. നിങ്ങൾ ഉത്തരേന്ത്യൻ മീഡിയയും സോഷ്യൽ മീഡിയയും നോക്കുക, നിങ്ങൾക്ക് ധാരാളം ഇൻ്റർവ്യൂ കിട്ടും. പേര് ചോദിക്കുമ്പോൾ ആദ്യം രാംനാഥ് എന്ന് പറയുന്നു, പിന്നെ അഫ്സൽ എന്ന് പറയുന്നു. റോഹിംഗ്യൻ മുസ്ലിമാണ്, നുണ പറയാനുള്ള പരിശീലനമൊന്നുമില്ല. അങ്ങനെയാണ് ഈ മേവട്ടിലും ന്യൂവിലും എല്ലാം കലാപം ഉണ്ടായിരിക്കുന്നത്. അവിടെ കലാപമുണ്ടാക്കുന്നവർ കൂട്ടമായി താമസിക്കുന്ന കോളനി ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരപ്പാക്കി ഏകദേശം തീരാറായപ്പോൾ അവിടുത്തെ ഹൈക്കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു നിർത്തടാ ബുൾഡോസർ എന്ന് നിർത്തി. ഏകദേശം അപ്പോഴത്തേക്കും നിരപ്പായി കഴിഞ്ഞിരുന്നു. കാരണം ഇതൊക്കെ ഇതിന് മാർഗമുള്ളൂ. നിയമവാഴ്ച ഉറപ്പാക്കണം, അത് ബുൾഡോസർ വെച്ചിട്ടാണെങ്കിലും ബുള്ളറ്റ് വെച്ചിട്ടാണെങ്കിലും. ഈ അവസ്ഥ മനസ്സിലാക്കാതെ നരേന്ദ്രമോദിയെ എന്തോ തോൽപ്പിച്ച് കളയാം എന്നുള്ള ഭാവത്തിലാണ് മാധ്യമങ്ങൾ പലരും പ്രവർത്തിക്കുന്നത്. അതൊരു നല്ല കാര്യമൊന്നുമല്ല. അതിൻ്റെ പുറകിൽ പണം വരുന്നുണ്ടെങ്കിൽ മഹാമോശം കാര്യവുമാണ്. താങ്ക് യു.